വയനാട് മുണ്ടക്കയിലുണ്ടായ മഹാദുരന്തത്തിൽ നാട് ഒന്നാകെ കൈകോർക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നിരവധിയായിട്ടുള്ള സാധനങ്ങളായും സാമഗ്രികളായും കൈത്താങ്ങായും നിരവധിയായിട്ടുള്ള സഹായങ്ങളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെറുവത്തൂർ മേപ്പാടിയിൽ നിന്നും അവരുടെ യുവജന കൂട്ടായ്മ നിരവധിയായിട്ടുള്ള സാധനങ്ങൾ ഇവിടത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇതുപോലെ നിരവധിയായിട്ടുള്ള കൂട്ടായ്മകളും സംഘടനകളും നിരവധിയായിട്ടുള്ള സാധനങ്ങൾ ഈ ക്യാമ്പുകളിലേക്ക് എത്തിക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ എവിടുന്ന് കൊണ്ടുവരുന്നതാ? ഇത് മലപ്പുറം മോങ്ങം. നിങ്ങളെ യുവജന കൂട്ടായ്മയാണോ? അതെ അതെ, നാട്ടിലെല്ലാവരും കൂടിയിട്ട് കൊണ്ടുവന്നു. എല്ലാവരും ചേർന്ന് ഈ ദുരിതം ഉണ്ടായപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് വന്നു? അതെ അതെ. ഇനി കൂടുതലായിട്ട് അറിയുന്നത് നമ്മൾ കൂടെ വന്ന ആൾക്കാരാണ്. നിങ്ങളൊരു യുവജന കൂട്ടായ്മ? അതെ അതെ, നമ്മുടെ നാട്ടിലെ എല്ലാവരും കൂടെ കൂടിയിട്ട് ചെയ്യുന്ന നമ്മുടെ കൂടെ വന്ന അൻസാദുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും സഹകരിച്ചു ഒരുപാട്. നമ്മൾ 2-3 മണിക്കൂർ കൊണ്ട് സംഘടിപ്പിച്ചതാണ് ഇതെല്ലാം. ഈ വണ്ടിയിൽ നിറയെ സാധനങ്ങൾ ക്യാഷായിട്ട് സഹകരിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വലിയ നന്ദി അറിയിക്കുകയാണ് ഈ സമയത്ത്. നിങ്ങൾ തന്നെ വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോൾ? അതെ അതെ അതെ, നമ്മൾ ഞാനിവിടെ ഒരു 2 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പം ഇവിടെ കുറച്ച് ആളുകളുടെ പരിചയമുണ്ട്. അപ്പോൾ അവരായിട്ട് വിളിച്ച് എന്തൊക്കെയാണ് അവിടെ ആവശ്യമുള്ളത് അവർ കുറച്ച് ലിസ്റ്റ് അയച്ചു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എല്ലാം കളക്ട് ചെയ്ത് ക്യാഷായിട്ട് തന്നവരുണ്ട്. അപ്പം ആ ക്യാഷുകൾക്ക് നമ്മൾ അതിനുള്ള മെറ്റീരിയൽസ് വാങ്ങി അങ്ങനെ എല്ലാം കൊണ്ടുവന്നു. നാടിൻ്റെ കൂട്ടായ്മ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഒരുപാട് ആളുകൾ സഹായിക്കുക, അതൊരു കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. അതെ അതെ, അത്രയാണ്. നമ്മൾ ഇതിന് മുന്നേ നമ്മൾ എറണാകുളം ഭാഗങ്ങളിലേക്ക് അന്ന് ഫസ്റ്റ് പ്രളയം ഉണ്ടായ സമയത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയസൂര്യയുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഫേസ്ബുക്കിൽ അവർ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടിട്ട് അവരെ വിളിച്ചു. അതും വളരെ വിജയകരമായിട്ട് തന്നെ നാട്ടുകാരെല്ലാവരും സഹകരിച്ചു. ആരും പറയാതെ തന്നെ ഒരു സ്വയം വളണ്ടിയർമാരായും സ്വയം ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്യുന്നൊരു. അതെ അതെ അതെ, ഇത്രേ ഉള്ളൂ. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ നിന്ന് നമുക്ക് ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ പോയിട്ട് നമുക്ക് രക്ഷപ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റാത്തൊരു, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്ര കാര്യങ്ങളല്ലേ. എത്ര വന്നാലും ഫുഡ് ഐറ്റംസുകളൊന്നും എത്ര കിട്ടിയാലും മതിയാവില്ല. ഇനി എത്രത്തോളം ക്യാമ്പ് ഇനി എത്ര നീണ്ടു പോകുന്നുള്ളതൊന്നും ഇവർക്ക്. മലപ്പുറം മോങ്ങം ചെറുപത്തൂര് എന്ന് പറഞ്ഞു. ഇതുപോലെ നിരവധിയായിട്ടുള്ള സഹായങ്ങൾ ക്യാമ്പുകളിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം കേരളത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണിത്. നിരവധിയായിട്ടുള്ള സഹായങ്ങൾ നിരവധിയായിട്ടുള്ള സാധനങ്ങളൊക്കെ ക്യാമ്പുകളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ദുരന്തത്തിൽ നാടൊന്നാകെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സ്നേഹം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ക്യാമ്പിലേക്ക് ഒരു കുറവുമില്ലാതെ നഷ്ടപ്പെട്ട ജീവനുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലും അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണോ അത് പരമാവധി എത്തിച്ച് യാതൊരുവിധ കുറവും ഈ ക്യാമ്പുകളിൽ ഉണ്ടാവാതിരിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ക്യാമ്പിൽ നിറയുകയാണ് ക്യാമ്പിൽ ആവശ്യത്തിനുള്ള വസ്തുക്കളും പലഹാരങ്ങളും, അതുപോലെ തന്നെ വെള്ളം, ബിസ്ക്കറ്റ്, ബന്ന്, അതുപോലെ തന്നെ പഴം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഒരു നാട് ഒന്നാകെ ഒരു ദുരന്തത്തെ ഒരുമിച്ച് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിജീവിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാർത്ഥമായിട്ടുള്ള ഒരു തെളിവാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും നാടൊന്നാകെ ചേർത്ത് പിടിച്ച് ഈ ദുരന്തത്തെയും അതിജീവിക്കുമെന്നുള്ള ഏറ്റവും വലിയ ഉദാർത്ഥമായിട്ടുള്ളൊരു മാതൃകയാണ്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ എത്താൻ വേണ്ടി കഴിയുന്ന പരമാവധി സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ സഹായവുമായി ഈ ക്യാമ്പുകളിലേക്ക് എത്തുന്നുണ്ട്. ഇനിയും എത്തിക്കൊണ്ടിരിക്കും. നിരവധി ആൾക്കാർ നമ്മളെ ഉൾപ്പെടെ ബന്ധപ്പെടുന്നുണ്ട്, എങ്ങനെയാണ് ഇവിടത്തേക്ക് എത്തേണ്ടത്, ആരെയാണ് ഇതിനു വേണ്ടി ബന്ധപ്പെടേണ്ടത്. പക്ഷേ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും അവർക്കെല്ലാം നൽകുന്ന നിർദ്ദേശം. പക്ഷേ വാഹനങ്ങൾക്ക്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവാത്ത രീതിയിൽ ഈ സാധനങ്ങൾ ഇവിടത്തേക്ക് എത്തുന്ന വാഹനങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ഈ രാത്രിയിലും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായങ്ങളും സാധനങ്ങളായും സാമഗ്രികളുമായും ആവശ്യമുള്ള വസ്തുക്കളുമായുമൊക്കെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ ദുരിതത്തെയും നമ്മൾ അതിജീവിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് കൂടിയാണിത്. കാരണം ഇതുപോലെ ഒരുപാട് ദുരന്തങ്ങൾ അതിജീവിച്ചിട്ടുള്ള ഒരു നാട് കൂടിയാണ് കേരളം. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തെയും, നഷ്ടപ്പെട്ടവരുടെ വേദന നെഞ്ചു തകർക്കുമ്പോഴും ഈ ദുരിതത്തെയും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും.